ശ്രീനസൻ എങ്ങനെ ഓർക്കുന്നു ആ ശബ്ദത്തെ ലതാ മങ്കേഷ്കർ? അവരെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അവര് എന്റെ ഒരു ഭാഗ്യം എന്നേ പറയാനുള്ളൂ. ഞാൻ അഭിനയിച്ചു നെല്ല് എന്ന് പറയുന്ന സിനിമ. ആ നെല്ല് എന്ന് പറയുന്ന സിനിമ അത് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആരുമല്ലാത്ത കാലാണ്. അപ്പൊ ഞാൻ എന്റെ സൈഡിലൊക്കെ നിന്ന്, എന്നാ അവിടെ പല എന്താ പറയാ ചെറിയ ചെറിയ അവിടെ വന്ന് ആൾക്കാർ കൂടെ നിൽക്കണു, ഇവിടെ ആൾക്കാർ കൂടെ നിൽക്കണു, അങ്ങനെയുള്ള കൂട്ടത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് അവർ പാടി കഥളി ചെങ്കഥളി, അത് ജയഭാരതിയാണെന്ന്. അതിനു വേണ്ടി നൃത്തം ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, നടക്കുന്ന കുറെ ഷോട്ടുകളാണ്. എന്നിരുന്നാലും മലയാളത്തിൽ നിന്നല്ല, അവര് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പാട്ടുകാരി തന്നെയാണ്. നിസ്സാരക്കാരിയൊന്നുമല്ല അവര്. എന്തായാലും നമുക്ക് അവരുടെ മരണം ഈ പറഞ്ഞ പോലെ 92 വയസ്സായിരുന്നാണ് പറയണേ. നമ്മളെല്ലാവരും ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞ ഇവിടുന്ന് പോകേണ്ട ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്റെ പഴയ കാലത്തിലേക്ക് പോയി. എനിക്ക് ഏതാണ്ട് 20 ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മള് തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പാട്ട് കഥളി ആ പാട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ എന്നെ പിന്നിലേക്ക് പോയി. നമുക്ക് ഒരു തീരാ നഷ്ടമാണ് എന്ന് തന്നെ പറയാം. ഒരിക്കലും അവരിവിടുന്ന് മരിച്ചുവിടുന്ന് എന്നേക്കും പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ അവരെന്നും ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞ ആ പാട്ട് തന്നെയായിരുന്നു ഇത്രയും നേരം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. രാമുകരിയേട്ട പെണ്ണാളെ എന്ന പാട്ടിന്റെ ട്രാക്കുമായി യേശുദാസിനൊപ്പം ആദ്യം പോയി. അന്ന് ലതാ മങ്കേഷ്കർ മലയാളം പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് നെല്ലിന സിനിമയ്ക്കാണ് അവർ പാടാൻ വേണ്ടി വരുന്നത്. ആ കഥകളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കവിളിൽ പൂമതമുള്ള പെൺപൂ വേണോ എന്ന വരിയുടെ അർത്ഥം വയലാറിനോട് അവർ ചോദിച്ചു അത്രേ. അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ വയലാറിനെ തൊഴുതു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ശ്രീനസൻ. ഒരു പാട്ട് എഴുതുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാട്ട് നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് പാടാൻ കഴിവുള്ള ഈ പറഞ്ഞ പോലെ ലതാ മങ്കേഷ്കർ പാടി. നമ്മളിപ്പോ എന്തായാലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറയാനുള്ളൂ, എന്നും ഈ പാട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും, ഈ ലതയും നമ്മുടെ മനസ്സിലുണ്ടാവും. ശ്രീനസന്റെ ആണ് പ്രതികരിച്ചത്.